തിരുവനന്തപുരം നഗരക്കാഴ്ച കാണാനായി വാങ്ങിയ രണ്ടാമത്തെ ഓപ്പൺ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസും തിരുവനന്തപുരത്തെത്തി. ഈ മാസം അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോ സർവീസ് തുടങ്ങാനാണ് KSRTC ആലോചിക്കുന്നത്. കാണാം പുതിയ ബസിന്റെ വിശേഷങ്ങൾ. സ്മാർട്ട് സിറ്റി പദ്ധതി വഴി തിരുവനന്തപുരം നഗരത്തിന്റെ കാഴ്ചകൾ കാണാൻ വാങ്ങിയ രണ്ടാമത്തെ ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസും തിരുവനന്തപുരത്തെത്തി കഴിഞ്ഞു. ആദ്യത്തെ ബസ്സിന് നവകേരള ബസിന്റെ നിറമായിട്ടുള്ള കോഫി ബ്രൗൺ ആണ് നൽകിയെങ്കിൽ രണ്ടാമത്തെ ബസ്സിന് കടും നീല നിറമാണ് നൽകിയത്. രണ്ട് ബസ്സും ഇപ്പോൾ ആനേറയിലുള്ള സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്തുണ്ട്. രണ്ട് ബസ്സുകളും നിറത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. സ്പെസിഫിക്കേഷൻസ് എല്ലാം ഒന്നു തന്നെയാണ്. മുംബൈ ആസ്ഥാനമായിട്ടുള്ള സ്വിച്ച് മൊബിലിറ്റി എന്ന കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഈ രണ്ടാമത്തെ ബസ്സും വാങ്ങിയിട്ടുള്ളത്. ഈ ബസിന്റെ വിലയും 1,90,00,000 രൂപയാണ്. ആദ്യ ബസ് വന്നപ്പോൾ നൽകിയ വാർത്തയിൽ പറഞ്ഞതുപോലെ ഈ ബസ്സിലും മുകളിലേക്കും താഴേക്കും ഇറങ്ങുന്നതിന് വേണ്ടി രണ്ട് സ്ഥലങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്, രണ്ട് സ്റ്റെപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സീറ്റുകൾ എണ്ണം പറയുകയാണെങ്കിൽ മുകളിലും താഴെയുമായിട്ട് 65 സീറ്റുകളാണ് ബസ്സിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ബസ്സും നോൺ എ സി ശ്രേണിയിലാണ് പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന ഡെസ്റ്റിനേഷനുകൾ ഈ പുതിയ ബസ്സിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള ബസ്സിൽ ഉള്ള അതേ ചിത്രങ്ങൾ തന്നെയാണ് ഈ പുതിയ ബസ്സിലും ആലേഖനം ചെയ്തിട്ടുള്ളത്. പാളയം ക്രിസ്ത്യൻ പള്ളി, പാളയം മുസ്ലിം പള്ളി, കോവളം, ശംഖുമുഖം, നേപ്പിയർ കൊട്ടാരം, പത്മനാഭസ്വാമി ക്ഷേത്രം. രണ്ട് ബസ്സുകൾ കൂടി എത്തിയതോടെ ഡബിൾ ഡെക്കർ ബസ്സുകളുടെ എണ്ണം 6 ആയി. അതിൽ തന്നെ ബജറ്റ് ടൂറിസത്തിന് മാത്രമായുള്ള ഓപ്പൺ ബസ്സുകൾ 3 ആണ്. ഇപ്പോൾ നഗരക്കാഴ്ച കാണിക്കാനായി ഉപയോഗിക്കുന്നത് പഴയ ഡബിൾ ഡെക്കറിനെ പുതുക്കി പണിതെടുത്ത ബസ്സിലാണ്. പുതിയ ബസ്സുകൾ സർവീസ് തുടങ്ങുമ്പോൾ ഈ പഴയ ബസ് മാറ്റണോ എന്നതിനെപ്പറ്റി KSRTC ആലോചിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണം നോക്കി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. സ്മാർട്ട് സിറ്റി പദ്ധതി വഴി വാങ്ങിയ ബസ്സാണെങ്കിലും എറണാകുളത്തും കോഴിക്കോടും സമാനമായ രീതിയിൽ ബജറ്റ് ടൂറിസത്തിനായി ഓപ്പൺ ഡബിൾ ഡെക്കർ ഇറക്കുമോ എന്നത് സസ്പെൻസാണ്. പുതിയ രണ്ട് ബസ്സുകളും വന്നതറിഞ്ഞ് നിരവധി പേരാണ് ഈ ബസ് കാണാനെത്തുന്നത്. ആ ബസ്സിനോടൊപ്പം സെൽഫി എടുക്കാനും മറ്റുമൊക്കെ ഇവിടെ ഈ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനത്തെത്തുന്നത്. രണ്ട് ബസ്സും ഈ മാസം അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യവാരമോ സർവീസിനിറക്കാനാണ് KSRTC ആലോചിക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനത്ത് നിന്ന് ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം RB സനു, മീഡിയ 1.